இந்த விஷயங்களுக்காக மறுபடியும் தயவு செய்து உங்களோட வீடுகளில் ஜெபியுங்கள். ஈ விஷயங்களுக்கு வேண்டி தொடர்ந்து நீங்களோட பவனங்கள் தயவாய் பிரார்த்திக்கணும். தேவனுக்கு மகிமை, தெய்வத்தின் மகத்துவம். தேசத்திலே நிலவரம் உங்களுக்கு தெரியும், தேசத்தின் அவஸ்த உங்களுக்கு அறியாம். போன வருடம் 18 மட்டும் பேப்பரில் வந்த ஒரு விஷயம்தான், 1.5 லட்சம் ஜனங்கள் தான் தற்கொலை செய்தார்கள். கழிஞ்ச வருஷம் 2018 மாத்திரம் 1.5 லட்சம் பேர் ஆத்மஹத்திய செய்து என்னுள்ளது. கிராமத்திலே மக்கள் அல்ல, படித்தவர்கள், கிராமவாசிகள் அல்ல, வித்தியாபியாசம் உள்ளவர். தேவன் பலவித சூழ்நிலையில், பலவித சாஹரியங்களில் தற்கொலை செய்தார், ஆத்மஹத்திய செய்து. தேவனுக்கு மகிமை, தெய்வத்தின் மகத்துவம். எத்தனையோ எல்லாம் சொல்லாமலே உங்களுக்கு பொருளாதார நெருக்கடி தெரியும். ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ. ജെറ്റ് എയർവേസ് നിന്റെ വിട്ടത്, ജെറ്റ് എയർവേസ് നിന്ന് പോയി. 50,000 പേരുടെ വേല പോലത്, 50,000 പേരുടെ ജോലി പോലെ. എന്നാ ചെയ്യുവാങ്ക, എന്ത് ചെയ്യും? ദേവനക്ക് മഹിമേ, ദൈവത്തിന് എത്രയോ എത്രയോ പുതിയ പുതിയ കമ്പനികൾ മൂടി വരികയാണ്. എത്രയോ എത്രയോ വലിയ കമ്പനികളാണ് പൂട്ടി പോകുന്നത്. വേല ചെയ്തവങ്ക എങ്ക പോവാങ്ക, ജോലി ചെയ്യുന്നവരെവിടെ പോകും? കടം കൊടുത്ത് വീട് വാങ്ങിയിരിക്കലാം, കടമെടുത്ത് വീട് പണിതിരിക്കാം, പിള്ളകളെ പഠിക്ക വെച്ചിരിക്കലാം, കുട്ടികളെ പഠിപ്പിച്ചിരിക്കാം. എല്ലാം എങ്ക പോകും, എവിടെ പോകും? വേല കിടക്കുമോ, ജോലി ലഭിക്കുമോ? അതിനാല ചിലർ തർക്കുല ചെയ്യാറ്, അതുകൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ചിലറുകൾ ഊരെല്ലാം ചുറ്റിക്കൊണ്ടേ ഇരിക്കാറ്, ചിലരിങ്ങനെ ദേശത്ത് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നെ. ഇപ്പൊ ചുറ്റിക്കൊണ്ടേ ഇരുന്നാണ് ഒരാളിങ്ങനെ പറയുകയായിരുന്നു, ഒരു നല്ല മനുഷ്യനെ പോലെ തിരിഞ്ഞത്, കണ്ടാൽ ഒരു നല്ല മനുഷ്യനെ പോലെ. ചുറ്റിട്ടേ ഇരിക്കുന്നെങ്കിൽ എന്താ സഹോദരൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? പാസ്റ്റർ വേല പോച്ചു, പാസ്റ്റർ പക്ഷെ ജോലി നഷ്ടമായി, നിമ്മതിയില്ല, സമാധാനമില്ല. എങ്കിലും ജീവനെ ഒടുക്കലാമെന്ന് നിനച്ച് പോയിട്ട് എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്ന് പോകത്തിലെല്ലാം ഞാൻ വേല കേക്കറ, ഞാൻ പോകുന്നിടത്തൊക്കെ ജോലി ചോദിക്കും. എല്ലാ കമ്പനിയും കയറി ഇറങ്ങി വരികയും, എല്ലാ കമ്പനികളും കയറി ഇറങ്ങുന്നു. എങ്കും വേലയില്ല, എവിടെയും ജോലിയില്ല. അത് ഉണ്മതാണ്, അത് സത്യമാണ്. വേല എവിടെയാണ് ജോലി? നിങ്ങൾക്ക് തെരിയും, നിങ്ങൾക്കറിയാം. അപ്പോ ഇവിധമാണ് മക്കൾക്കാകെ നാം താൻ സ്തോത്രം പണ്ണി ദേവസമൂഹത്തിലെ ഏറെടുക്കവേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നാമാണ് സ്തോത്രം ചെയ്ത് ദൈവസ്ഥാൻ. ദൈവം താൻ ഏതാവതൊരു വഴി ആഴ്ചപ്പെടുത്തവേണ്ടത്. ദൈവം ഏതെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണം. ദേവൻ വഴി തുറപ്പ, ദൈവം വഴി തുറക്കും. ആകയാൽ പൊരുളാധാര നെരുക്കടിയിൽ പാടുപെടുക മക്കൾക്കാക്, അതുകൊണ്ട് സാമ്പത്തിക ബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കൾക്ക്, ജനങ്ങൾക്ക്, തീവ്രവാദികളാൽ പോരാടുക ദേശത്തുക്കാക, തീവ്രവാദികൾ പോരാടുന്ന ദേശങ്ങൾക്ക്, ചീറ്റങ്ങളാൽ, പ്രകൃതിക്ഷോഭങ്ങളാൽ, പാപത്തിനാൽ. പാപത്താൽ പാപം പെരുകി വരികയെല്ലാം ചൊല്ല നേരമില്ല, പാപം വർദ്ധിച്ചു വരുന്നു പറയാൻ സമയം. നമ്മുടെ സെയ്തിത്താളിൽ വരുകാന സെയ്തികൾ ഇതെല്ലാം പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. ചിലതെല്ലാം കട്ട് പണി വെച്ച് ഇവളോ വായിച്ച്, ചിലതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രത്തോളമായി ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലൊക്കെ നമ്മളെ ചെയ്യാ കുടിയത് സ്തോത്രം പണ്ണല്ല, അതുകൊണ്ട് നമ്മൾ കഴിയുന്ന ആണ്ടവരും ചൊല്ല. ദൈവം പറഞ്ഞു, ചിലർക്ക് ഈ സ്തോത്രത്തിൽ ഒരു വിശ്വാസമില്ല, ചിലർക്ക് ഈ സ്തോത്രത്തിൽ ഒരു വിശ്വാസമില്ല. ആ എല്ലാ സ്തോത്രം, എന്ത് സ്തോത്രം? സ്തോത്രം ചെയ്താൽ എല്ലാം കിടക്കും. സ്തോത്രം ചെയ്താൽ എന്ത് കിട്ടും? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആണ്ടവർ എല്ലാം സ്വന്നാ കർത്താവ് എന്താണ് പറഞ്ഞത്? മുതലാം തെസ്സലോനിക്കർ, നമ്മുടെ പ്രസംഗ വിഷയമല്ല, മുതലാം തെസ്സലോനിക്കർ 5:18 1 തെസ്സലോനിക്കർ 5:18 എല്ലാവറ്റക്കും സ്തോത്രം പണ്ണുങ്ങൾ, ഇപ്പടി ചെയ്വതേ ക്രിസ്തുയേശുവുക്കൾ ഉങ്ങളെ കുറിച്ചുള്ള ദേവസിദ്ധം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നിങ്ങളുടെ വാഴ്ക്കയിൽ ഏതാവതും പ്രശ്നങ്ങൾ വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യാധിയാകട്ടോ, രോഗമാകട്ടെ, കടം തള്ളിയാകട്ടെ, കടപ്രശ്നമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാരപ്പെടാതെ കവലപ്പെടാതെ, നിങ്ങൾ ആകുലരാകാതെ വിശ്വാസിച്ച്, കർത്താവ് വിശ്വസിച്ച് കരങ്ങളെ ഉയർത്തി നല്ല സ്തോത്രം പണ്ണ, നന്നായി സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്താൽ ദേവൻ അപ്പടിയെ ചെയ്വ, സ്തോത്രം ചെയ്താൽ ദൈവം അങ്ങനെ തന്നെ. ആയിരക്കണക്ക് വിഷയങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് എനിക്ക് ആയിരക്കണക്കിന് വിഷയങ്ങൾ പറയാനുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാ പകുതിയിലും, എല്ലാ ഭാഗത്തും അരസാംഗത്തെയും കൂടെ മാറ്റല്ല, ഗവൺമെന്റിനെ പോലും മാറ്റുവാൻ കഴിയും. ഞാൻ പൂന്തമല്ലിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ പൂന്തമല്ലിയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് MGR MGR ആണ് ഭരിക്കുന്നത്. അവിടെ ഒരു ബസ്സുണ്ട്, എക്സ്പ്രസ് ബസ്. അവിടെ ഒരു എക്സ്പ്രസ് ബസ്, കാലത്തിന്റെ ബസ്സിന്റെ പേര് TTC, തിരുവള്ളൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, TTC ചൊല്ലുവാങ്ക. TTC എന്നാണ് അന്നത്തെ ബസ്സിന്റെ പേര്. അപ്പോ അതുതന്നെ അത് പുതുസാകെ ഡിക്ലെയർ ചൊല്ലി വെളിയെ വിട്ടത്. അപ്പോഴാണ് അതിലെല്ലാം TV വെച്ചാണ്, അതിൽ TV വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം പയണം പണ്ണ മുടിയാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം. നല്ല ബസ്. അപ്പോ
നല്ല ബസ്സാണത്. നല്ല ബസ്. നല്ല ബസ്സാണ്. അല്ല നമ്മൾ പയണം പണ്ണ മുടിയ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം ടിവി. കാരണം ടിവി. അപ്പൊ ഞാൻ സ്വന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും പയണം പണ്ണണോ നമുക്ക് യാത്ര ചെയ്യാം. നമ്മളും ടാക്സ് കൊടുക്കണോ നമ്മളും ടാക്സ് കൊടുക്കണം. നമ്മുടെ ബസ് നമ്മുടെ ബസ്സാണ്. ടിവി ഇതിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് ടിവി ഇതിൽ നിന്ന് എടുക്കണം. സ്വത്രം പണ്ണുങ്ങ സ്വത്രം ചെയ്യും. ഫ്രൈഡേ ഫ്രൈഡേ ഇതുക്കാകെ ഞാൻ സ്വത്രം പണ്ണുവതുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അതിനുവേണ്ടി സ്വത്രം ചെയ്യാൻ തുടങ്ങി. അടുത്ത വെള്ളിക്കിഴമയ്ക്കുള്ള ടിവി എടുത്താച്ച്. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലെ ടിവി. ഇപ്പൊ ബസ്സിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ടിവി ഇല്ല. ഇപ്പൊ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിലെ ടിവി ഇല്ല. എം ജി ആറിന്റെ മനസ് ദൈവൻ മാറ്റിനാർ. എം ജി ആറിന്റെ മനസ്സ് ദൈവം മാറ്റി. അതേപോലെ അതുപോലെ ഗിണ്ടിയിലെ കുതിരപ്പന്തയമുണ്ട്. കുതിര ഗിണ്ടിയിലെ കുതിരപ്പന്തയമുണ്ട് മദ്രാസ് ഗിണ്ടിയിലെ. മദ്രാസിലെ ഗിണ്ടി പലർക്കും തെരിയും. നിങ്ങൾക്ക് പലർക്കും അറിയാം. പലരും പോയി പണത്തെ വീണാക്കി ഇരിക്കല. പലരും പോയി പണം കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസിയുണ്ട്. നമുക്കൊരു വിശ്വാസി വിശ്വാസി ഒരു നല്ല വിശ്വാസി തങ്കമാന വിശ്വാസം നല്ല തങ്കമായൊരു വിശ്വാസി. ജോസഫ് എന്ന് പേര്. ജോസഫ് എന്നാണ് പേര്. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് അവനൊക്കൊരു പൈത്യം. തനിക്കൊരു ഒരു ഭ്രാന്ത്. അവൻ പോർട്ടില് നല്ല വേലയിലിരുന്നവൻ. താൻ പോർട്ടില് നല്ല ജോലിയിലായിരുന്നു. അവൻ അഡ്വാൻസ് പണം അന്തപ്പണം ഇന്ത പണം വാങ്ങി ഇത് ഗിണ്ടിയിൽ കൊണ്ടുപോടുവാങ്ങ. താൻ അഡ്വാൻസും മറ്റുമൊക്കെ വാങ്ങി പണമെല്ലാം വാങ്ങി ഗിണ്ടിയിൽ കുതിര മുതലിൽ വരണോ. തന്റെ ഈ കുതിര മുതൽ ആദ്യം വരണം. കടസിൽ അന്ത കുതിര കടസിതം വരും. അവസാന കുതിര ഏറ്റവും പുറകിലാണ് വരുന്നത്. പണത്തെ എല്ലാം വീണാക്കി പണമെല്ലാം നഷ്ടപ്പെട്ടു നേരെ എങ്കിട്ടം വരും. അവസാനം എന്റെ അടുത്ത് വന്നു. പണമെല്ലാം പോച്ച്. പക്ഷേ പണമെല്ലാം പോയി. വീട്ടിലേക്ക് പോകാൻ മുടിയാതെ. വീട്ടിൽ പോകാൻ പറ്റില്ല. ഇങ്ങനെ രണ്ടു നാളത്തെ പോറേ. ഞാൻ ഇവിടെ രണ്ടു ദിവസം നിൽക്കാം. ദേവനൊക്കെ മഹിമേ. ദൈവത്തിന്റെ മഹത്വം. ഇപ്പിടിയോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രയോ മുറ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നല്ല അനേക പ്രാവശ്യം സ്തോത്രം വെച്ചു. ഞാൻ സ്തോത്രം ചെയ്യാം. അവർക്കാകെ സ്തോത്രം ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം. വെള്ളിക്കിഴമ സ്തോത്രം വെച്ചു. വെള്ളിയാഴ്ച സ്തോത്രം. അടുത്ത വെള്ളിക്കിഴമയിലെ ഗിണ്ടിയിലെ കുതിരപ്പന്തയത്തെ സ്റ്റോപ്പ് പണിയച്ചു. അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഗിണ്ടിയിലെ കുതിരപ്പന്ത പന്തയം നിർത്തി. ഇപ്പൊ കുതിര അങ്കയുണ്ട് ഗ്രൗണ്ട് അങ്കയുണ്ട് അന്ന പോറ്റിയില്ല. ഇപ്പോൾ കുതിര എവിടെയുണ്ട് ഗ്രൗണ്ടും ഉണ്ട് പക്ഷെ അവിടെ മത്സരമില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. ഇതേപോലെ സ്തോത്രത്തിക്ക് വല്ലമയുണ്ട്. ഇതുപോലെ സ്തോത്രത്തിന് ശക്തിയുണ്ട്. എത്ര പേർ വിശ്വാസി ക്രിയറുകൾ എത്ര പേർ വിശ്വസിക്കുന്നു. നമ്മുടെ പിള്ളകൾ ഇപ്പൊ സ്തോത്രം ചെയ്ത് ചെയ്ത് ഹൈയസ്റ്റ് മാർക്ക് വാങ്ങുകയാണ്. നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്തോത്രം ചെയ്ത് ഏറ്റവും ഒന്നാമത്തെ മാർക്ക് വാങ്ങുന്നു. ദേവനൊക്കെ മഹിമ. ദൈവത്തിന്റെ മഹത്വം. ബോംബെയിൽ ഇരിക്കുമ്പോൾ ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ നാല് ഗേൾസ് നാല് ഏഴപ്പെട്ട മക്കൾ സാധാരണക്കാർ ഒരു വർഷം രണ്ടു വർഷം പഠിച്ചാൽ ഒരു വകുപ്പ് താണ്ട മുടിയും. ഒന്നോ രണ്ടോ വർഷം പഠിച്ചാൽ ഒരു ക്ലാസ് അവർക്ക് കടക്കുവാൻ കഴിയുള്ളൂ. ഞാൻ ചൊല്ലാം നീ ഭയപ്പെടാതെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാം. എം ബി ബി എസ് പഠിക്കുന്നവൻ നാല് വർഷം പഠിച്ചാൽ എം ബി ബി എസ് ഡിഗ്രി കിടക്കും. നീ രണ്ടു വർഷത്തില് അടുത്ത വകുപ്പൊക്കെ പോറീങ്ങളെ എവിടെ പെരിയ കാര്യം. എം ബി ബി എസ് പഠിക്കുന്നവർക്ക് നാല് വർഷം കൊണ്ടാണ് എം ബി ബി എസ് കിട്ടുന്നത്. നീ രണ്ടു വർഷം എടുത്ത് അടുത്ത ക്ലാസ്സിലേക്കെങ്കിലും കടക്കുന്നല്ലോ. വലിയ കാര്യം തന്നെ. അപ്പൊ ഞാൻ അന്ന് പിള്ളകളെ വെച്ച് അപ്പൊ ഞാൻ ആ കുട്ടികളെ വിളിച്ച് സ്തോത്രങ്ങളെ ചൊല്ലിക്കൊടുത്ത് സ്തോത്രം വാസ്തവങ്ങളെ പഠിക്ക വൈക്ക് വചനം വായിപ്പിച്ചു. നാല് പിള്ളകളും നാല് കുട്ടികളും. നിങ്ങൾ പോയി കേളുങ്ക. നിങ്ങൾ പോയി ചോദിക്കുക. അവങ്ങ് പ്ലസ് ടു മുടിച്ച് പ്ലസ് ടു കഴിഞ്ഞ് ബി കോം മുടിച്ച് ബി കോം കഴിഞ്ഞ് എം കോം മുടിച്ച് എം കോം കഴിഞ്ഞ് എം ബി എ മുടിച്ച് എം ബി എം ചെയ്ത് ഐ സി ഐ സിയിൽ ഇപ്പോൾ വേല ഐ സി ഐ സിയിൽ ഇപ്പോൾ ജോലിയാണ്. നാല് പേർക്കും നാല് പേർ ഏഴപ്പിള്ളകൾ ദരിദ്രരായ കുട്ടികളാണ്. അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഇപ്പൊ ശമ്പളം. അറുപതിനായിരം എഴുപതിനായിരം രൂപ ശമ്പളം. ഒരു ട്യൂഷനുമില്ല. ഒരു ട്യൂഷനുമില്ല. നമ്മുടെ പിള്ളേർക്ക് ട്യൂഷൻ ഇല്ലാവട്ടെ ഒന്നും വരാതെ. നമ്മുടെ കുട്ടികൾക്കാണ് ട്യൂഷൻ ഇല്ലെങ്കിൽ സൺഡേ ക്ലാസ് അനുപ്രതില്ല. കൂട്ടങ്ങൾക്ക് അനുപ്രതില്ല. സൺഡേ സർവീസ് അനുപ്രതില്ല. പിള്ളേങ്ക അത് ട്യൂഷൻ ട്യൂഷൻ ട്യൂഷൻ. സൺഡേ സ്കൂളിൽ ട്യൂഷന് പോയിരിക്കുകയാണ്. ഒരു യോഗത്തിൽ പിള്ളേരെ പാരുങ്ക. ഈ കുട്ടികളെ നോക്കുക. ഇപ്പൊ ഐ സി ഐ സി ബാങ്കിൽ വേല. ഐ സി ഐ സി ബാങ്കിൽ ജോലിയാണ്. രണ്ടാമത്തെ മൂത്ത ഒരു മകൾക്ക് കല്യാണം വന്നത്. മൂത്ത മകൾക്ക് അടുത്തായിട്ട് കല്യാണം വന്നു. ഞാൻ എന്താ കല്യാണം നടത്തി വയ്ക്കുന്നത്. ഞാനാണ് കല്യാണം നടത്തിയത്. ഞാൻ ചോദിച്ചാൽ ഇതിന്റെ മണവാട്ടി നിങ്ങൾക്ക് തെരിയുമോ. ഞാൻ ചോദിച്ചി മണവാട്ടി നിങ്ങൾക്ക് അറിയാമോ. മക്ക് പിടിച്ചവൾ. ഒരു ബുദ്ധിയില്ലാത്തതാണ്. മക്ക് പിടിച്ചവൾ. എഴുമ്പോ ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പൊ അവൾ ആരുടെ തെരയുമോ. ഇപ്പോൾ ഇവൾ ആരാണെന്ന് അറിയാം. ഐ സി ഐ സി ബാങ്കിലെ ഇത്രായിരം രൂപ ശമ്പളം വാങ്ങണവൾ. ഇപ്പൊ ഐ സി ഐ സി ബാങ്കിൽ ഇത്ര ആയിരം രൂപ ശമ്പളം മേടിക്കും. പ്ലസ് ടു മുടിച്ച് പ്ലസ് ടു കഴിഞ്ഞ് ബി കോം ബി കോം എം കോം എം കോം എം ബി എ എം ബി എ. ഒരു ട്യൂഷനുമില്ല. ഒരു ട്യൂഷനുമില്ല. ഐ സി ഐ സി ബാങ്കിൽ വേല. ഐ സി ഐ സി ബാങ്കിൽ ജോലി. അവരുടെ അപ്പതാ ഉൾക്കാന്നിട്ടിരിക്കുന്നത്. ഫിലിപ്പോസ് തന്റെ പിതാവാണ്. ഫിലിപ്പോസ് ഇരിക്കുന്നത്. ഫിലിപ്പോസ് എഴുമ്പോ ഫിലിപ്പോസ് എഴുന്നേറ്റ് എഴുമ്പിട്ടു താൻ എഴുന്നേറ്റ്. ഇതാ അപ്പ. ഇതാണ് പിതാവ്. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് ഓട്ടോറിക്ഷ ഓട്ടറായത് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. എപ്പോഴും ഇതെല്ലാം കിടച്ചത് എങ്ങനെയാണ് ഇതെല്ലാം ലഭിച്ചത്? സ്തോത്രത്തിനാൽ. സ്തോത്രത്താൽ. സ്തോത്രത്തിനാൽ. സ്തോത്രത്തിനാൽ. എത്ര പേർ വിശ്വാസി ക്രിയറുകൾ എത്ര പേർ വിശ്വസിക്കുന്നു എത്ര പേർ വിശ്വാസി ക്രിയറുകൾ എത്ര പേർ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് പാരുങ്ങൾ. നിങ്ങൾ ചെയ്ത് നോക്കുക.
அது ஆண்டவரோட வசனம். அது தெய்வத்தின் வசனம். தேவனுக்கு மகிமை. தெய்வத்தின் மகத்துவம். இந்த சத்தியம் எனக்கு சொல்லி தந்தது பாஸ்டர் ஏசியப்பச்சன் தான். ஈ சத்தியம் எனக்கு பரந்து தந்த பாஸ்டர் ஏசியப்பச்சன். 1947 கொட்டாரக்கரையில் இருந்து மட்ராஸுக்கு ஒரு மாற்றம். பாஸ்டர் ஏசியப்பச்சன் கொட்டாரக்கரையில் இருந்து மட்ராஸிலேக்கு டிரான்ஸ்பர் ஆகி 1935 ஏசியப்பச்சன் ஊழியத்துக்கு வந்தார். 1935 ஏசியப்பச்சன் சுசுரூஷைக்கு வந்தார். 1935 நவம்பர் 27 ஊழியத்துக்கு எடுத்தார். சிலோனில் வைத்து 1935 நவம்பர் 27 சிலோனில் வைத்து ஏசியப்பச்சன் அபிஷேகம் பெறவில்லை. அப்போ ஏசியப்பச்சன் அபிஷேகம் பிராபிக்க அபிஷேகம் பெறாமலே ஊழியத்துக்கு எடுத்த அபிஷேகம் பிராபிக்காது தான் சுவிசேஷ வேலைக்கு அபிஷேகம் பெறணும். வருஷவும் அபிஷேகம் பிராபிச்ச 3 வருஷம் கழியணும். இன்னும் நல்ல தெளிவாக பேசணும். நல்ல வெக்தமாயிட்டு ஏதோ பேசுவாங்க. அவனெல்லாம் ரிஜெக்ட். இங்க அன்யபாஷ பரையறவரையும் தள்ளிக்களையும். அன்யபாஷதல்ல பாஷதா நவம்பர் 27 சிலோனில ஒரு கன்வென்ஷனில் ஊழியத்துக்கு தேவன் வேறுபிடித்தார். 1935 நவம்பர் 27 சிலோனில் வச்சு ஒரு கன்வென்ஷன். 41 அவருக்கு திருவெல்லாவுக்கு மாற்றம். 1945 நவம்பர் 27 சிலோனில் ஒரு கன்வென்ஷனில் ஊழியத்துக்கு தேவன் வேறுபிடித்தார் அங்கேயும் பெரிய பிரச்சனை. அப்படியே வலிய பிரச்சனை. அந்த நாட்களில் அவருக்கு ஒரு கார் கிடைச்சது. தனிக்கு ஒரு கார் மோரிஸ் மைனர் விசுவாசி சகோதரனும் ஒரு விசுவாசி சகோதரன் ஒரு டிரைவரும் ராயபுரத்துக்கு சும்மா ஓட்டுறதுக்காக கொண்டு போனார்கள். ராயபுரத்துக்கு வெறும் ஓடிச்சு நோக்கா கொண்டு போய் ஒரு மாட்டு வண்டியில் போய் இடிச்சு களவண்டி போயிடுச்சு. மாட்டு வண்டிக்காரன் கீழே வீடு. களவண்டிக்காரன் தாழ போய் இந்த நம்முடைய வண்டியோட வீல் அவன் தலையில் மோதினது. நம்ம காரண்ட வீல் மண்டை உடைஞ்சது. தலை பிளர்ந்து தூக்கி ஆஸ்பத்திரியில் கொண்டு வந்தான். இடது ஆஸ்பத்திரி கொண்டு போய் அப்போ டாக்டர் இல்ல சொன்னாங்க இது இறந்து போயிடுவாங்க. நேர்ஸ் பண்ணது மரிச்சு போக முடியாது. ஒன்னும் செய்ய பற்றியில்ல. ஆஸ்பத்திரியில் அட்மிட் பண்ணி அவர் போனார். அவர் போய் ராம் முழுவதும் கரங்களை உயர்த்தி ராத்திரி முழுவதும் கரங்களை உயர்த்தி ஸ்தோத்திரம் செய்தார். ஸ்தோத்திரம் செய்தார். 10 மணிக்கு முழங்கால் போட்டவர். 10 மணிக்கு முழங்கால் 4 மணிக்கு ஸ்தோத்திர ஜபம் கேட்டபோது தான் கண்ணு திறந்து பார்க்கிறார். 4 மணிக்கு ஸ்தோத்திர பிரார்த்தனை கேட்டபோதான் ஸ்தோத்திர ஜபத்துக்கு போய் ஸ்தோத்திர பிரார்த்தனைக்கு போய் அப்போது சீனியர் சிஸ்டர் மட்ராஸில் சீனியர் சிஸ்டர் சிஸ்டர் சௌபாகியம் மட்ராஸில் சீனியர் சிஸ்டர் சிஸ்டர் சௌபாகியமா பாஸ்டர் ஏசி தாமஸுக்கு உதவி ஊழியர்கள் பாஸ்டர் கேசி வர்கீஸ் அப்போது பிரதர் வர்கீஸ் தான் பாஸ்டர் ஏசி தாமஸின் கூட்டு சிசுரூஷகரான திருவல்ல ஊழியத்தினால் கிடைத்த ஆத்மாவுதான் கேசி வர்கீஸ். ஏசியப்பச்சன திருவல்லாயில வேலை நிமித்தம் லபிச்சதான பாஸ்டர் கேசி வர்கீஸ். சி ஜி வர்கீஸ் ஏஜி தாமஸ் எல்லாம் அவருடைய ஊழியத்தில் கிடைத்த ஆத்மா. இதெல்லாம் தன்னை சுசுரூஷில் லபிச்ச ஆத்மாக்களாம். இது கேசி வர்கீஸ் ஊழியத்துக்கு வந்த உடனே கேசி வர்கீஸ் வரங்களினால் நிரப்பினார். வரங்களால் நிறைஞ்சு ஆனபடினால் ஊழியத்துக்கு பெரிய பிரயோஜனம். அதுகொண்டு வேலைக்கு நல்ல அவரையும் கூட்டிக்கொண்டு போனார். தன்னையும் கூட்டிக்கொண்டு போய் அப்போ இந்த ஆக்சிடென்ட் விஷயம் சௌபாகிய மதற்கும் பாஸ்டர் கேசி வர்கீஸுக்கு மட்டும் சொன்னாங்க. ஈ அபகடத்தின் காரியம் சௌபாகிய மதரினோடும் அதுபோல சுருக்கமா சொல்றேன். ஸ்தோத்திரத்தின் வல்லமையை குறித்து சொல்றேன். ஸ்தோத்திரத்தின் சக்தியை குறித்து பறையான. யாருக்காவது ஸ்தோத்திரத்தில் என்ன ஒரு ஒரு புச்சம் இருந்தால் மாற்றிக்கொள்ளுங்க. ஆர்க்கெங்கிலும் ஸ்தோத்திரத்தை குறிச்ச ஒரு புச்சம் உண்டெங்கில் மாற்றிக்கொள்ளுக. சிலர் என்ன ஸ்தோத்திரம் சிலர் பறையும் எந்த ஸ்தோத்திரம்
ஊழிகாரியும் சொல்றாங்க. வேலைக்காரியும் பறையுண்டு. சோத்திரம் பண்ணுங்க. ஆமா சோத்திரம். சோத்திரம் செய்யாம ஆ சோத்திரம். பின் சோத்திரம் இல்ல அது என்ன சூத்திரமா? சோத்திரம் இல்ல பின் எந்த சோத்திரம் தான்? சோத்திரம் பறையணும். எனக்கு எத்தனையோ 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 அனுபவங்கள் உண்டு. எனக்கு எத்தனை எத்தனையோ அனுபவங்கள் உண்டு. நான் ருசித்தவன். நான் அதை ருச்சிச்சறிஞ்சதா. அப்போ ரெண்டு மணிக்கு மண்டை உடைந்ததால மண்டோட அப்படி கூடியாச்சு. தல பிளர்ந்த மனுஷன் தல எழுந்தேச்சிருந்தோம். உடனே சிஸ்டர்ஸ் இந்த ஆஸ்பத்திரி நேர்ஸ் பயந்து ஆஸ்பத்திரியில நேர்ஸ்மார் பயந்து அவர் சத்தம் போடுறாரு. அவர் ஒச்சையிடும். யார் என்ன இங்க கொண்டு வந்த? ஆரான இவட கொண்டு இங்க வரணும். என்ன எந்திரான இவட கொண்டு வந்த? மாட்டு வண்டி அந்த மாடு அங்க எந்த காள வண்டி காளைக்கு அவரு ரெண்டு மணிக்கு சத்தம் போடுறாரு. அதுல ரெண்டு மணிக்கு ஒச்சையிடுங்க. இந்த நேர்ஸ்மார் பயந்துட்டான். நேர்ஸ்மார் பயந்து போய் உடனே பக்கத்தில் ஒரு போலீஸ் ஸ்டேஷன் உண்டு. அடுத்த ஒரு போலீஸ் ஸ்டேஷன் உண்டு. ஆஸ்பத்திரியோட போலீஸ் ஆஸ்பத்திரியோட அடுத்து அந்த இன்ஸ்பெக்டர் இன்ஸ்பெக்டர் ஓடி வந்தார். அவர் வந்தோம். அப்போ சமாதானப்படுத்தி சமாதானப்படுத்தி என்ன நடந்தது? அப்போ எந்த சட்ட மாட்டு வண்டியில் வந்தேன். ஞான காளவண்டி வந்தது. அவரோட மாடு வறண்டு இருக்கலாம். காள வறண்டதான தோணும். கீழே விழுந்திருக்கும். ஞான் தாழ போய் இந்த மாட்டு வண்டியோட வீல் என் தலையில் மோதி இருக்கலாம். காளவண்டியோட வீல் வந்து என் தலையில் இந்த காயம் வந்திருக்கலாம். அங்க ஆணி முறு வந்தோம். ஆறு வந்தோம்னா ஒண்ணுமே இல்ல. கார் வந்தது. கார் வந்தது. அந்த காலத்துல நாலு காலேண ஓட்டையுள்ள காலேண நாலெண்ணம் கொடுத்தாங்க. ஒரெண்ண அந்த தனிக்கு நாலு காலேண கொடுத்தா அது ஒரெண்ணம் கொடுத்தோம். இல்லையா? என்ஜின் வயசுல எல்லாம் இந்த வரலில் போட்டு எடுத்தா நடக்கும். ஒரு காலெண கிடைச்ச போட்டுட்டு எல்லாரும் காட்டும். பத்தியா டேய் பத்தியா എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാം അങ്ങനെ ചെയ്തതായിരിക്കും. നാല് കാലണം തനിക്ക് നാല് കാലണം കൊടുത്താൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ തനിക്ക് കൊടുത്തു. ആ വീട്ടിൽ കനപ്പിന വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ദേവൻ കാലയിലെ രാവിലെ വരാൻ പറഞ്ഞു. വിശ്വാസിയും ഒരു വിശ്വാസി എസിയപ്പച്ചനും റായ്പുരത്തിലിരുന്ന് റായ്പുരത്തിൽ നിന്ന് വരുമ്പോ കയറ്റമുണ്ട്. ഒരു കയറ്റമുണ്ട്. അത് കയറ്റത്തിൽ സൈക്കിൾ മെതിക്ക മുടിയാമൽ ആ കയറ്റത്തിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റും. അവര് നടന്നുതാ വന്നാര് നടന്നു വന്നു അത് ആസ്പത്രിക്ക് മുന്നാലെ പോലീസ് നിന്നുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ ആശുപത്രിയുടെ മുമ്പിൽ ഇൻസ്പെക്ടർ നിൽക്കുകയാണ്. കൂപ്പിട്ടാ ഇങ്ങനെ കൈകാട്ടി വിളിച്ചു. ഏസ്യപ്പറ്റന്റെ നല്ല ജീവൻ പോച്ചു. ഏസ്യപ്പറ്റന്റെ നല്ല ജീവൻ അപ്പോഴേ പോയി. യോസ്റ്റ് പാരുങ്ക ഒന്ന് നാപ്പത്തേഴോ നാപ്പത്തിയെട്ടോ ആണ്ടിൽ നടന്ന സംഭവം. നാപ്പത്തേഴോ നാപ്പത്തിയെട്ടിലോ അഞ്ചാം ആണ്ടിൽ പാസ്റ്റർ പോൾ കർത്തർക്കു നിദ്രയാണ്. നാൽപ്പത്തി അഞ്ചാം വർഷം പാസ്റ്റർ പോൾ കർത്താവിന് നിദ്ര പ്രാപിച്ചു. ആൽവിനുടെ ആളുകയിൻ കാലം പാസ്റ്റർ ആൽവിന്റെ ഭരണം സിംഹം പോലെ ഇരുപ്പം സിംഹം പോലെ ആയിരുന്നു. ഊഴിത്ത വിട്ട് പോ വെളിയെന്ന് ചൊന്നാ എന്നെ ചെയ്യും. വേല വിട്ട് പോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ഏസി കുഞ്ഞുമോളുടെ ചിറ്റിക്ക് അതാവത് ഏസി കുഞ്ഞുമോളുടെ അമ്മാവുക്ക് തങ്കച്ചിക്ക് മാരേജുക്കാക വൈത്ത പണത്തെ ഊഴിയത്തുക്ക് കൊടുത്തതാ ഊഴിയത്തുക്ക് വന്ന ആന്റിയുടെ വിവാഹത്തിന് വെച്ചിരുന്ന പണം മുഴുവൻ വേലയ്ക്ക് കൊടുത്തിട്ടാണ്. വീട്ടിൽ പോകാൻ മുടിയാതെ അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. അവർക്ക് ഒരേ കലക്കം. തനിക്ക് ഒരേ കലക്കമായി. ഓ പാഷാലുവിനൊക്കെ തെരിഞ്ഞ പാഷാലുവിന് അറിഞ്ഞ തുരത്തു വാങ്ങളെ എന്നെ പറഞ്ഞു വിടുമല്ലോ. എങ്ക പോവേ? ഞാൻ എവിടെ പോകും? ദേവനൊക്കെ മഹിമേ. ദൈവത്തിന് മഹത്വം. ആൾബലമില്ല. ആൾബലമില്ല. പണബലമില്ല. പണബലവുമില്ല. ഒന്നുമില്ല. മദ്രാസിലെ വിശ്വാസികളെല്ലാം ചിതറിപ്പോയി വിട്ടു. മദ്രാസിലെ വിശ്വാസികളെല്ലാം അപ്പോൾ ചിതറിപ്പോയിരുന്നു. അപ്പോ ഇവര് ഇപ്പടി കൂപ്പിട്ട ഉടനെ നല്ല ജീവൻ പോയി. ഇനി നടക്കാൻ മുടിയാമ തള്ളാടിനാട് വിളിക്കുന്ന കണ്ടപ്പോൾ തന്നെ നല്ല ജീവൻ പോയി. നടക്കാൻ പറ്റാതെ ആടുവാൻ തുടങ്ങി. ദേവനൊക്കെ മഹിമ. ദൈവത്തിന്റെ മഹത്വം. നിങ്ങളൊന്ന് യോസിച്ച് പാരുങ്ങ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ പത്ത് പേരെ തട്ടിപ്പെട്ടാലും നമുക്ക് നോ പ്രോബ്ലം. ഇപ്പൊ പത്ത് പേരെ തട്ടി കൊന്നാലും നമുക്ക് നോ പ്രോബ്ലം. നമുക്ക് നോ പ്രോബ്ലം. ആ അന്തേക്ക് ഒരു വിശ്വാസി ഒരാളെ തട്ടിപ്പെട്ടാങ്ക. ആ നാളെ ഒരു വിശ്വാസി ഒരാളെ ഇറന്നാലും നോ പ്രോബ്ലം. മരിച്ചാൽ എന്താ? ഒരു കുഴപ്പമില്ല. നമുക്കെല്ലാം ആളിരുക്ക്. നമുക്കെല്ലാം ആളുണ്ട്. പറഞ്ഞാ മതിയല്ലോ. അന്ധകാലത്തിലെ ആ കാലത്തോ ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആ ശേഷിയപ്പറ്റന്റെ നിലവാരത്തെ പാർത്ത് ശേഷിയപ്പറ്റന്റെ നിലവാരം കണ്ട് ഇൻസ്പെക്ടർ സൊന്ന ഈ ഇൻസ്പെക്ടർ പറഞ്ഞു സ്വത്തമുയർത്തി സൊന്ന ഉറക്ക പറയാ ഉങ്ങൾ ദേവൻ പെരിയ ദേവൻ. നിങ്ങളുടെ ദൈവം വലിയ ദൈവം. സ്വത്തമുയർത്തി സൊന്ന ഉറക്ക പറയുകയാണ്. അങ്ങനെ ഏസ്യപ്പറ്റന്റെ കാതിൽ കേൾക്കൃതുക്കാകും. അത് ഏസ്യപ്പറ്റന്റെ കാതിൽ കേൾക്കാൻ നല്ല ജീവൻ വന്നത്. അപ്പോഴാണ് ഏസ്യപ്പറ്റന് നല്ല ജീവൻ വന്നത്. ഉങ്ങൾ ദേവൻ പെരിയ ദേവൻ. നിങ്ങളുടെ ദൈവം വലിയ ദൈവം. ദേവനൊക്കെ മഹിമേ. ദൈവത്തിന് എന്നാ കേട്ട രണ്ടു മണിക്ക് അവരുടെ മണ്ടയോട് അപ്പടിയേ കൂടിയ രണ്ടു മണിക്ക് തന്റെ തല അങ്ങ് ഒന്നായി അവർ എളുപ്പിനാൽ തന്നെ എഴുന്നേറ്റിരുന്നു പേശനാൽ സംസാരിച്ചു പോയിട്ടാര് പോയി എന്നാ ഒരു വിഷയം
ഒരു വിഷയം ഞാൻ ഒരണ കൊടുത്തിരിക്കുന്നത് അത് എനിക്ക് തരണം ഞാൻ ഒരണ കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് തരണം ഒരണ കൊടുക്കുന്നതൊക്കെ ഇല്ല ഒരെണ്ണയും ഒന്നും കൊടുക്കാനില്ല കൂടെ വന്ന വിശ്വാസി തന്നാൽ ഞാൻ അത് അപ്പുറം തരാം കൂടെ വന്ന വിശ്വാസം പറഞ്ഞാൽ പിന്നീട് തരാം ദൈവനക്ക് മഹിമ ദൈവത്തിന്റെ മഹത്വം അപ്പൊ ഇന്റെ വിഷയം അവർ എങ്കിട്ട സ്വന്ന ഈ വിഷയം താൻ എന്നോട് പറഞ്ഞു ഈ ഊഴിയത്തില് എന്നെ പ്രശ്നകൾ വന്നാലും എന്റെ ശുശ്രൂഷയിലും എന്റെ പോരാട്ടങ്ങൾ വന്നാലും സ്തോത്രം പണ്ണുങ്ക സ്തോത്രം ചെയ്യണം സ്തോത്രം പണ്ണുങ്ക സ്തോത്രം ചെയ്യണം അന്നാളിലിരുന്ന് ഇന്നാൾ വരെ ഞാൻ ചെയ്തിട്ട് വരാം ആ നാളെ മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എത്രയോ കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നേരമില്ല പറയാൻ നേരം നിങ്ങൾ സ്തോത്രം പണ്ണുങ്ക നിങ്ങൾ സ്തോത്രം ചെയ്യണം നിങ്ങളുടെ പിള്ളകൾക്ക് സ്തോത്രം പണ്ണി കൊടുങ്ങ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ചെയ്യണം പിള്ളകൾക്ക് പഠിക്കുന്ന കുട്ടികൾ വ്യാധി പിള്ളകൾക്ക് രോഗികൾക്ക് ഇനി ഫീസ് കൊടുക്കരുത് അവർക്ക് ഫീസ് കൊടുക്കുക കല്യാണത്തിക്കാർ വിവാഹത്തിന് വേണ്ടി വളർന്ന പിറക്കവില്ല മക്കൾ ജനിക്കുന്നില്ലേ ഇനി ഏതാണ് പ്രശ്നം ഇരിക്കുക എന്തെങ്കിലും പ്രശ്നം ഇടയില് സണ്ട ഇരുക്ക ഹരിവർദ്ധാക്കന്മാരുടെ പോകാമ നേരെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുങ്ങൾ ഡിവോഴ്സിന് പോകാൻ നേരെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക അതാണ്ടവർ സ്വന്തം അതാണ് ദൈവം പറഞ്ഞത് യഹോശഫാത്ത് എന്ന രാജാവുക്ക് യഹോശഫാത്ത് എന്ന രാജാവേളയിൽ യുദ്ധം വന്നപ്പോൾ യേശുവിനെ പറ്റി വിഷയം എന്താ യേശുവിനെ പറഞ്ഞ കാര്യം രണ്ട് നാളാകുമ്പം 20-ാം അധികാരം മുതൽ 24-ാം വസനം രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 24 വാക്യങ്ങൾ യഹോശഫാത്ത് രാജാവ് യഹോശഫാത്ത് രാജാവ് അമോന്യർ അമോന്യർ കുടികൾ മോവാബ്യർ യുദ്ധത്തിന് വന്നാർ യുദ്ധത്തിന് വന്നു അപ്പൊ രാജാ കേട്ടാ അപ്പോൾ രാജാവ് എന്നെ ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം യുദ്ധം ചെയ്യണമോ ഇല്ല ഏതാതും ചെയ്യ വേണ്ടുമോ യുദ്ധം ചെയ്യണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണമോ അത് നല്ല രാജ തന്റെ നല്ല രാജ ദാവീദിനെ പോലെ നടത്തിപ്പ് കേൾക്കുന്ന രാജ ദാവീദിനെ പോലെ നടത്തിപ്പ് ചോദിക്കുന്ന രാജ ദാവീദിനെ പോലെ ദേവസിദ്ധം ചെയ്യുന്ന രാജ ദാവീദിനെ പോലെ ദൈവേഷ്ടം ചെയ്യുന്ന രാജ ദാവീദിനെ പോലെ ദേവനക്ക് ഭയപ്പെടുകിറ രാജ ദാവീദിനെ പോലെ ദൈവത്തെ ഭയപ്പെടുന്ന രാജാവ നീതിമാനാകിയ രാജ നീതിമാനായ രാജാവ് ദൈവത്തിന് മഹത്വ പറഞ്ഞു ഈട്ടി ഒന്നും എടുക്കവേണ്ട എന്റെ കുന്തമൊന്നും എടുക്കാൻ മൊഹാത്യരെ കൂപ്പിടുക നീ ലേവിരെ വിളിക്കുക അവർ നല്ല ശബ്ദം ഉയർത്തി കർത്തർ നല്ലവർ അവർ കിരുവ എന്തുമുള്ളത് എന്ന് ആർപ്പരിയുങ്ങൾ യഹോവ നല്ലവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പിടുക അതേ അധികാരം 19-ാം വസനത്തിലിരുന്ന് വാസിക്കണം അത് അദ്ദേഹത്തിന്റെ 19-ാം വാക്യം അപ്പടി അവർ ചെയ്താൽ അങ്ങനെ അവർ ചെയ്തു ജനങ്ങളെ കൂപ്പിട്ട് ജനങ്ങളൊക്കെ വിളിച്ച് യുദ്ധത്തിക്ക് പോവേണ്ട യുദ്ധത്തിന് പോകേണ്ട ഇങ്ങനെ വാങ്ങ എല്ലാവരും ഇവിടെ വരിക വനാന്തരത്തിക്ക് വാങ്ങ ഈ മരുഭൂമിയിലേക്ക് വരിക ശബ്ദമുയർത്തി ശബ്ദമുയർത്തി കർത്തർ നല്ലവർ അവർ കിരുവ എന്തുമുള്ളത് എന്ന് ആർപ്പരിക്ക ദൈവം നല്ലവനല്ലോ അവന്റെ ദൈ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പിടുമ്പോൾ അങ്ങനെ ആർപ്പിടുമ്പോൾ ശത്രുക്കൾ മധ്യയിൽ പെരിയ കലക്കമുണ്ടായി ശത്രുക്കളുടെ ഇടയിൽ ഒരു കലക്കമുണ്ടായി ആദ്യം സെയിർ കുടികൾക്കും അമോന്യ മോവാബ്യർക്കും ഇടയിൽ ഒരു കലക്കം ആദ്യം മോവാബിരും അമോന്യരും സെയിർ പർവ്വത നിവാസികളും തമ്മിൽ ഒരു കലക്കം അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അതിനപ്പുറം അമോന്യർക്കും മോവാബിർക്കും സണ്ട അതിനുശേഷം അമോന്യരും മോവാബിരും അവരും വാസിക്കറോ അവിടെ വായിക്കുന്നത് എല്ലാവരും മുറിയടിക്കപ്പെട്ടാർക്കും എല്ലാവരും ഛേദിച്ചു ഒരുവരും തപ്പിക്കവില്ല ആരും രക്ഷപ്പെട്ടില്ല സ്തോത്രത്തിന് വല്ലമേ അതാണ് സ്തോത്രത്തിന് ഒരു പാട്ടുണ്ട് ഒരു പാട്ടുണ്ട് സ്തുതി ചെയ്യ തുവങ്ങുമ്പോ കർത്തർ യുദ്ധം ചെയ്യ സ്വല്ലുങ്ക എന്നെ സ്വല്ല മാട്ടീങ്ങളെ തുവങ്ങുവാർ ചിലരുടെ എണ്ണം ഇവരിപ്പടി പോന എപ്പം കൂട്ടം മുടിപ്പ ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തരാം ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ പോയ നേരം യോഗ എപ്പം അവസാനിക്കും ഒന്നും വിഷമിക്കേണ്ട 4 മണിക്ക് നടത്താം അതെല്ലാം പേശിട്ടേ പോലെ എപ്പം മുടിപ്പാരോ തിരിയാം ഈ കഥ ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തരാം നിങ്ങൾ ഒന്നും പേടിക്കേണ്ട 4 മണിക്ക് നടത്താം ദൈവത്തിന് മഹിമ ദൈവത്തിന് മുടിപ്പ് പെട്ടെന്ന് അവസാനിപ്പിക്കാം കാരണം എനിക്ക് അനേകർ കലങ്കറാങ്ക കാരണം ഇന്ന് അനേകർ കലങ്ങുന്നു ഒരു ചിന്ന മൂക്കിപ്പനി വന്ന ഉടനെ ഓട്ടം ആശുപത്രിക്ക് ചെറിയൊരു മൂക്കിപ്പനി വന്നാൽ ഉടനെ ആശുപത്രിയിലേക്ക് അവൻ അങ്കയും കുത്തി ഇങ്കയും കുത്തി അങ്കയും കട്ട് ചെയ്ത് ഇങ്കയും കട്ട് ചെയ്ത് എടുക്കുന്ന പണത്തെ എല്ലാം ചുരുടി കുട്ട് ഉന്നെ പിന്നെ പാർസൽ പണി അനുപ്പുറാങ്ക് അവിടെയും കുത്തി ഇവിടെയും കുത്തി അവിടെയും മുറിച്ച് ഇവിടെ മുറിച്ച് ഉള്ള പണം എല്ലാം അടിച്ചു മാറ്റി അവസാനം നിങ്ങളെ പാഴ്സലാക്കി അയക്കുക ദേവനക്ക് മഹിമേ ദൈവത്തിന്റെ മഹത്വം നല്ല മരുന്ന് നല്ല മരുന്നുണ്ട് എന്നാ മരുന്ന് എന്താണ് മരുന്ന് എന്നാ മരുന്ന് എന്താണ് മരുന്ന് ആർ പി ഡി എൻആർപിഡി എന്താണ് ആർപിഡി എൻആർപിഡി എന്താണ് ആർപിഡി റെസിസ്റ്റ് ദ പവർ ഓഫ് ഡെവിൾ പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുക സ്തോത്രം 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 എന്ന് ചൊല്ലുമ്പോൾ സ്തോത്രം 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 എന്ന് പറയുമ്പോൾ പിശാചിന്റെ മണ്ടയിൽ നീ ഗുണ്ട് പോടുകറാ പിശാചിന്റെ തലയിൽ നിങ്ങൾ ഒരു ബോംബ് ദൈവന്റെ നാമം മഹിമപ്പെടുക ദൈവനാമം മഹത്വപ്പെടുന്നു ഇത് ഗുണ്ട് വീഴുന്നത് ഈ ബോംബ് വീഴുന്നു ദേവന്റെ നാമം മഹിമപ്പെടുന്നു ദൈവനാമം ഉയരുന്നു അടുത്ത ഗുണ്ട് വീഴുന്നത് അടുത്ത ബോംബ് വീഴുന്നു അപ്പടി പിശാച് അവിടെ ബലവീനപ്പെട്ട് 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 ഓടിപ്പോവാ അങ്ങനെ പിശാച് ബലഹീനപ്പെട്ട് 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 ഓടിപ്പോവും ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം എത്രയോ സാക്ഷികളുണ്ട് എത്രയോ സാക്ഷികളുണ്ട് അയാൾ ദയവ് ചെയ്ത് സ്തോത്രം പണ്ണുങ്ക അതുകൊണ്ട് ദയവായി സ്തോത്രം ചെയ്യണം ചിന്ന പിള്ളകളും കൂടെ സ്തോത്രം പണ്ടാ ചെറിയ കുട്ടികളും സ്തോത്രം ചെയ്യും ഒരു വിഷയം മറ്റേ അണ്ണാനഗറിലെ ഒരു വിശ്വാസി അണ്ണാനഗറിലെ ഒരു വിശ്വാസി
അപ്പൊ ടീച്ചേഴ്സ് മീറ്റിംഗ്, ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് നടക്കും. ഞങ്ങൾക്ക് ഇരുമ്പിലൂരിൽ ടീച്ചേഴ്സ് മീറ്റിംഗ്, ഇരുമ്പിലൂരിൽ ടീച്ചേഴ്സ് മീറ്റിംഗ് നടക്കും. ടീച്ചേഴ്സ് മീറ്റിംഗ് തന്നെ കിട്ടകിട്ട 3000 പേര് വരുവാങ്ക. അവിടെ സുന്ദർ സ്കൂൾ ടീച്ചേഴ്സിന്റെ മീറ്റിംഗിന് ഏകദേശം 3000 പേര് വരും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ എന്റെ പയ്യൻ ചൊല്ലു, ഞാനും കൂടെ ടീച്ചേഴ്സ് മീറ്റിംഗിന് വരാം. ഈ കുഞ്ഞു പറയുകയാണ്, നീ എന്ത് കട വരണം? പിതാവ് ചോദിച്ചു, നീ എന്തിനാ വരുന്നേ? ഇല്ല ഇല്ല, എനിക്ക് പാസ് എം ടിയെ പാക്കണം. എനിക്ക് പാസ് എം ടിയെ കാണണം. എന്തുകട എം ടിയെ പാക്കണം? എന്തിനാണ് പാസ് എം ടിയെ കാണുന്നത്? സോം പണ്ണണം, പ്രാർത്ഥിക്കണം. അവന്റെ തലയിൽ അങ്ക് ഇങ്കുന്ന 4 മുടി എല്ലാം വളക്കത്തലതാണ്. അവന്റെ തലയിൽ അവിടെ ഇവിടെ മാത്രം 3-4 മുടിയുണ്ട്, ബാക്കിയെല്ലാം കഷണ്ടിരിക്കും. എന്റെ തലയെ പത്തിങ്ങളാ. ഇപ്പൊ എന്റെ തല കണ്ടോ? അവർ ജപിച്ചാൽ താൻ പ്രാർത്ഥിച്ച മുടി വളരും, മുടി വളരും. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസം. ഞാനും വരും, ശരി പോകാന്ന് പറഞ്ഞു കൊണ്ടുവന്നാ കൊണ്ടുവന്നു. യോഗം കഴിഞ്ഞ് മകനും വന്നാൽ ആ പിതാവ് മകനും എന്നാ വിഷയം? ഞാൻ ചോദിച്ചു, എന്താ വിഷയം? മുതൽ ഞാനും കേട്ടെ, ഈ തമ്പി എതുക്കാൻ നിങ്ങൾ ടീച്ചേഴ്സ് മീറ്റിംഗ് കൊണ്ടുവന്നീങ്ക. ആദ്യം ഞാനും ചോദിച്ചു, ഈ കുഞ്ഞിനെ എന്തിനാണ് ടീച്ചേഴ്സ് മീറ്റിംഗിന് കൊണ്ടുവന്നത്? കാരണം പിള്ളേരെ കൊണ്ടുവരക്കൂടാതെ ഒരു പ്രമാണമുണ്ട്. കുട്ടികളെ കൊണ്ടുവരുന്നതാണ് പ്രമാണം. കേട്ടെ, എന്തൊക്കെ പിള്ളേരെ എല്ലാം കൂട്ടിയിട്ട് വന്നീ? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികളെ? അവർക്ക് ഉങ്ങളെ പാക്കണമാണെ, ജപിക്കണമാ, പ്രാർത്ഥിക്കണം. അവന്റെ തല പാടുക, അവന്റെ തല നോക്കുക. പരിതാപം, വളരെ പരിതാപകരം. പരിതാപകരം വളക്കത്തിൽ തന്നെ പറവാല്ല, മുഴുവനും കഷണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങ് റൗണ്ട് റൗണ്ട് മൂടി, ഇത് അവിടെ ഇവിടെ വട്ടത്തിൽ കുറച്ച് വരുമ്പോ അവനെ പരിഹാസം പണ്ണാമല്ലിരുപ്പാങ്ക. വളർന്നു വരുമ്പോൾ അവനെ കളിയാക്കാതിരിക്കുവോ? കല്യാണം പണ്ടതൊക്കെ ഏതാതും പെണ്ണെ കിടക്കുമോ? കല്യാണം കഴിക്കുവാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടുമോ? ദേവനൊക്കെ മഹിമേ, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഞാൻ ചൊന്നെ, തമ്പി കൈപിടി. അപ്പൊ ഞാൻ പറഞ്ഞു, മകനെ കൈ 10 കല്ലെട്, നീ 10 കല്ലെടുത്തോ, 10 കല്ല് ഇപ്പടി കൈപിടി, ഇങ്ങനെ കൈപിടിക്കണം. സ്തോത്രം 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 10 സ്തോത്രം ഒരു കല്ലെടുത്ത് ഇങ്ങനെ 10 സ്തോത്രം ചെയ്തിട്ട് ഒരു കല്ലെടുത്ത് ഇപ്പുറത്ത് വെക്കണം. സ്തോത്രം സ്തോത്രം ഒരു കല്ലെടുത്ത് പോയി, രണ്ട് 10 സ്തോത്രം ഒരു കല്ലെടുത്ത് പോയി, രണ്ടും കല്ലെടുത്ത് 10 കല്ലെടുത്ത് പോയി, 10 കല്ലെടുത്ത്, 100 സ്തോത്രം. അപ്പൊ 100 സ്തോത്രം അവൻ അപ്പടിയേ ചെയ്ത, അവൻ അങ്ങനെ തന്നെ ചെയ്തു, അപ്പടിയേ ചെയ്ത, അങ്ങനെ തന്നെ ചെയ്തു. തകപ്പൻ മറന്നു വിട്ട, പിതാവ് അത് മറന്നുപോയി. കാലയില് കല്ലെടുത്ത് ഇപ്പൊ വിളയാടുന്ന മാതിരി, എന്നടാ കാലിലേ കല്ലിൽ വിളയാടുറ? രാവിലെ കല്ലെടുത്ത് കളിക്കുകയാണെന്ന് തനിക്ക് തോന്നി. എന്താ രാവിലെ കല്ലെടുത്ത് കളിക്കുന്ന? ഞാൻ ആർ പി ഡി ചെയ്യാം. ഇല്ല പപ്പ, ഞാൻ ആർ പി ഡി ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ ചെയ്താലേ? എന്താണ് ആർ പി ഡി? ആർ പി ഡി ചെയ്യും. സ്തോത്രം ചെയ്ത 40-ാം നാളിൽ 40-ാം ദിവസം മുഴുവൻ മുടിയും വളർന്നു. ബാർബർഷാപ്പിൽ പോയി വെട്ടി, ബാർബർഷാപ്പിൽ പോയി സാക്ഷി സ്വന്ന ഞായറാഴ്ച സാക്ഷി പറഞ്ഞു. ഇന്നിക്ക് അവനക്ക് മുഴു തലയിലും മുടി, അവന്റെ തല മുഴുവനും മുടിയാണ്. ദേവനക്ക് മയ്യമ, ദൈവത്തിന്റെ മഹത്വം. പിള്ളേരുടെ വിശ്വാസം പാരുങ്ക്, ചെറിയ കുട്ടികളുടെ വിശ്വാസം. ദേവനെ അവിശ്വസിയാതിങ്ക, ദൈവനെ വിശ്വാസിക്കും, ദൈവത്തെ വിശ്വസിക്കുക. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. ദൈവിക സുഖത്തിൽ നാം നിലച്ചിരിക്കേണ്ട, ദൈവിക രോഗശാന്തിയിൽ നാം നിലനിൽക്കണം. കടം വാങ്ങാമൽ ഉൻ കുടുംബത്തെ നീ നടത്ത വേണ്ട, കടം വാങ്ങാതെ നിങ്ങളുടെ കുടുംബത്തെ നടത്തണം. പ്രശ്നങ്ങൾ ശണ്ടയില്ലാമൽ കുടുംബ വാഴ്ക്കെ നടത്ത വേണ്ട, പ്രശ്നങ്ങളും ശണ്ടയും ഒന്നും ഇല്ലാതെ കുടുംബ ജീവിതം നയിക്കണം. ഇതെല്ലാം ഉലകത്താരുടെ ജീവിതം, ഇതെല്ലാം ലോകക്കാരുടെ ജീവിക്കപ്പെടാത്തവരുടെ ജീവിതം, സത്വക്കൂറിയവരുടെ ജീവിതം, ചെടികളുടെ ജീവിതം, അതെല്ലാം നമ്മുടെ ജീവിതം, അതല്ല നമ്മുടെ ജീവിതം. വീട്ടിൽ ശണ്ട ഇരുക്കൂടാതെ, നമ്മുടെ വീട്ടിൽ ശണ്ടും പുരുഷനുക്കും ഇടയിൽ ശണ്ട, ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്കത്താരോട് ശണ്ട, അയൽവക്കാരുടെ വഴക്ക്. ദേവനക്ക് മയ്യമ, ദൈവത്തിന് മഹത്വം. കടൻ വാങ്ങി കുവിക്കറ, കടം വാങ്ങി കൂട്ടരുത. ദേവനക്ക് മയ്യമ, ദൈവത്തിന് മഹത്വം. അതൊന്നും ദേവസിത്തമില്ലേ, അതൊന്നും ദൈവഹിതമല്ല. സ്തോത്രം പണ്ണ്, നീ സ്തോത്രം ചെയ്യുക. നിശ്ചയമാകെ ദേവൻ ആശീർവദിപ്പ, തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. എത്രയോ കഥകൾ, എനിക്ക് അനുഭവങ്ങൾ ഉണ്ട്, എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. അല്ല ഇപ്പൊ നേരമില്ലേ, അതെല്ലാം പറയാൻ സമയം. ഇന്ന് സ്തോത്രത്തെ നിങ്ങൾ പണ്ണുങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഈ സ്തോത്രം ചെയ്യുക. സ്തോത്രം പണ്ണുമ്പോൾ 6 കണ്ടീഷൻ, സ്തോത്രം ചെയ്യുമ്പോൾ 6 വ്യവസ്ഥ. ഒരു മന, ശരീരത്തിൽ ഒരു മനം, നിന്റെ ശരീരത്തിൽ ഒരു ഏകാഗ്രത, മനസ്സിൽ ഒരു മനം, മനസ്സിലൊരു ഏകാഗ്രത. രണ്ടാമത് വിശ്വാസത്തിൽ, മൂന്നാമത് വിശ്വാസം, നാലാമത് അഭിഷേകത്തിൽ, നാലാമത് അഭി�ഷേകത്തിൽ. അഞ്ചാമത് കുറിക്കപ്പെട്ട ഒരു ടൈം എടുത്ത്, അഞ്ചാമത് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത്, 90 ദിവസം. ദേവനൊക്കെ മയ്യമ, ദൈവത്തിന്റെ മഹത്വം. മനസ്സിൽ ഒരു മനം തേവ, മനസ്സിലൊരു ഏകാഗ്രത വേണം. ശരീരത്തിൽ ഒരു മനം തേവ, ശരീരത്തിലും ഒരു ഏകാഗ്രത വേണം. ദേവനൊക്കെ മയ്യമ, ദൈവത്തിന്റെ മഹത്വം. ഒരു മനം എന്ന് സ്വന്നാൽ, ഒരു മനസ്സിൽ ഏകാഗ്രത എന്ന് പറഞ്ഞു. എസ് ബി ഐ ബാങ്കിനുടേ സിമ്പൽ മാതിരി, എസ് ബി ഐ ബാങ്കിന്റെ സിമ്പൽ പോലെ. എസ് ബി ഐ ബാങ്ക് സിമ്പൽ എന്താണ്? എസ് ബി ഐയുടെ സിമ്പൽ, ഒരു പാട്ടിയമ്മ ഊസിൽ നൂലേറ്റുവാങ്ക, ഒരു വലിയമ്മച്ചി, ഒരു വലിയമ്മച്ചി നൂല് കോർക്കുന്നതാണ്. ഒരു പാട്ടിയമ്മ ഉക്കാന്നിട്ട് ഊസിയിൽ നൂല് പിടിച്ചിട്ട് ഇരിക്കും. ഒരു വലിയമ്മ, എസ് ബി ഐ ബാങ്കിനുടെ സിമ്പൽ, അതാണ് എസ് ബി ഐ ബാങ്കിന്റെ സിമ്പൽ. ഒരു മനം, അതാണോ ഒരു മനസ്സ്? ദൈവത്തിന് ഊസിയെ വെച്ച് ഒരു സൂചി എടുത്ത് സണ്ട പോട്ട് എന്നെ പണ്ടേം പാര്, എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. നൂലേറ്റാൻ മുടിയുമോ? നൂല് കയറ്റാൻ പറ്റുമോ? ഇല്ലേ? ഇല്ല.
നിന്റെ ശരീരം ഒരു മനമായിരിക്കണം. നിന്റെ ശരീരത്തിലേക്ക് ആകരുത്. കൈ ആടരുത്. നിന്റെ മനസ്സ് ഇങ്ങേ ഇരിക്കണം. മനസ്സ് അവിടെ ആയിരിക്കണം. കണ്ണ് ഇങ്ങേ ഇരിക്കണം. കണ്ണ് അവിടെ ആയിരിക്കണം. അപ്പൊ എന്താ ഊസിയിൽ നൂലേറ്റ മുടിയും. അപ്പോൾ തന്നെ നൂല് കുറക്കണം. ശരീരത്തിലെ ഒരു മനം. ഇതാണ് ശരീരത്തിന്റെ കണ്ണുകളെ മൂടി. കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി. കരങ്ങളെ ഉയർത്തണം. എന്തിനാണ് കരങ്ങളെ ഉയർത്തുന്നത്? എന്റെ വിരൽ രൊമ്പ കൊളപ്പടി. ഈ വിരൽ വളരെ പ്രശ്നം. സ്വതന്ത്ര ജൈവങ്ങളെ ദൈവത്തിന്റെ ചിലർക്ക് ജപത്തേക്ക് വന്നോണ്ട് വയറ്റ് വലി വരുന്നത്. അതാണ് ചിലർക്ക് പ്രാർത്ഥന, ചിലർക്ക് തലവേദന. അതാണ് ദേവനക്ക് മഹിമേ. ദൈവത്തിന്റെ സമൂഹത്തെ നീ അലക്ഷ്യം പണ്ണുകറായി. എന്റെ സന്നിധിയെ നീ അലക്ഷ്യം. പരിശുദ്ധത്തെ അലക്ഷ്യം പണ്ണുകറായി. ശുദ്ധി അലക്ഷ്യം. പരിശുദ്ധത്തെ പരിശുദ്ധ കുലച്ചലാകെ മാറ്റുകറായി. ശുദ്ധി അശുദ്ധിയാക്കി. ഞാൻ ഉന്നെ ആശീർവദിക്ക മുടികരുതില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഒരു മനതോടെ നീ ഏകാഗ്രതയോടെ എന്റെ സന്നിധിയിൽ വാ. എന്റെ സന്നിധിയിൽ ഞാൻ ഉന്നെ ആശീർവദിപ്പേ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ വിട്ട് വിലകൂതുമില്ല, കൈവിടുവതുമില്ല. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിനക്ക് വിരോധമാകെ എഴുമ്പുകറ എന്തായുധവും വായിക്കാമൽ പോവും. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ദൈവജനമേ, ദൈവജനമേ, നാം താൻ ഉലകത്തേക്ക് ഒളിയായി ഇരിക്കണം. നാം ലോകത്തിന് വെളിച്ചമാണ്. നമ്മുടെ വീട്ടിലെ സണ്ടകൾ മാറട്ടും. നമ്മുടെ വീട്ടിലെ വഴക്ക് മാറട്ടെ. കടനില്ലാമൽ ജീവിക്ക പഴകുങ്ക. കടമില്ലാതെ ജീവിക്കാൻ പഠിക്കുക. എത്രയോ വിശ്വാസികൾ കടനില്ലാമൽ ജീവിക്കുക. എത്ര വിശ്വാസികൾ കടമില്ലാതെ ജീവിക്കുന്നു. അതിൽ ഒരുവരുത്താൻ തിരുവനന്തപുരത്തെ പൗലോസ്, സ്റ്റാൻലി പൗലോസ്. അതിലൊരാളാണ് തിരുവനന്തപുരത്തെ സ്റ്റാൻലി പൗലോസ്. നാഗർകോവിലെ സൗന്ദർരാജ്. നാഗർകോവിലെ സൗന്ദർരാജ്. എത്രയോ പേരെ എനിക്ക് സ്വല്ല മുടിയും. എത്ര പേരെ എനിക്ക് പറയാൻ കഴിയും. കടനിൽ മുഴുകിനവങ്ക. ഇവരെല്ലാം കടത്തിൽ മൂടിപ്പോയവരാണ്. സ്തോത്രത്തിന് അവ്വളവും വല്ലമയുണ്ട്. സ്തോത്രത്തിന് അത്രത്തോളം ശക്തി. അടിക്കടി സ്തോത്രം പണ്ണുകയും ചൊല്ലുകറോ. അതുകൊണ്ടാണ് ഞാൻ അടിക്കടി സ്തോത്രം ചെയ്യുന്നത്. വിധമാന സ്തോത്രം ചെയ്യാൻ നമ്മുടെ വീടുകളെല്ലാം സ്തോത്രത്തിൽ വീടാകെ മാറ്റപ്പെടെ. ഉദവി ചെയ്യുമ്പടിയാകെ എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുവോം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ പിള്ളകളും, പിള്ളകളെ സ്തോത്രം പണ്ണുക. കുട്ടികളെല്ലാം സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം.